നമസ്കാരം. മുൻപൊക്കെ സവോളയുടെ വില കൂടി എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ മൊത്തത്തിലാണ് ആ വിലക്കയറ്റമൊക്കെ ഉണ്ടായത്. അന്നൊക്കെ സവോളയുടെ അല്ലെങ്കിൽ ഉള്ളിയുടെയൊക്കെ വില കൂടിയാൽ എന്തൊരു സമരമായിരുന്നു ഈ കേരളത്തിലുള്ളവർ തന്നെ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ഓർക്കുക, ട്രോളുകളും മറ്റുമൊക്കെ. എന്നാലിപ്പോൾ അരിക്ക് വില സെഞ്ചുറി അടിക്കുമോ എന്ന സംശയത്തിലാണ് മലയാളികൾ. ഈ ഒരു വിലക്കൂടുതൽ എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലതാനും. നമുക്കിവിടെ നെൽകൃഷിയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉൽപ്പാദനം ഇവിടെ നടക്കുന്നില്ല. കൂടുതലും ജയ അരി എന്ന് സുലേഖ എന്ന് തുടങ്ങിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ആ പേരുകളുള്ള അരിയാണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണെങ്കിൽ വരുന്നത് അങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കുനാട്ടിൽ നിന്ന് തെലങ്കാനയിൽ നിന്നൊക്കെയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധ ചെയ്യേക്കണം. നമുക്ക് ഇവിടെ അരിയുടെ വലിയ ക്ഷാമമുണ്ട്. ഈ അരിക്ക് വേണ്ടിയിട്ട് തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നമ്മുടെ മന്ത്രിമാർ ചെന്ന് അവർ അവിടുത്തെ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് തരാനുള്ള അരി ഞങ്ങളുടെ സ്റ്റോക്കില്ല, നിങ്ങൾക്ക് അരി വേണമെങ്കിൽ ഒരു 5-6 മാസത്തിന് ശേഷം ഞങ്ങൾ തരാം, പക്ഷേ അതിനു മുമ്പ് ഇപ്പം നിലവിലുള്ള ഒരു വില വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വില നിലവാരം വെച്ചിട്ട് നമുക്കൊരു കരാറുണ്ടാക്കാം. ഈ കരാർ അടിസ്ഥാനത്തിൽ ഇനി 5-6 മാസം കഴിയുമ്പോൾ അന്ന് അരിയുടെ വില കൂടുതലാണെങ്കിലും ഇനി എത്ര കൂടുതലാണെങ്കിലും പക്ഷേ ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന തുകയിൽ അന്ന് നമുക്ക് കച്ചവടം ചെയ്യാം എന്ന് പറഞ്ഞു. കേരളം തത്വത്തിൽ അതിനംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒപ്പം കേരളം ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിരിക്കുന്നത് ഇടനിലക്കാരില്ലാതെ ഈ കൊടുക്കൽ വാങ്ങൽ നടക്കണമെന്നാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ അടിച്ച് കീറുങ്ങി ബോധമില്ലായിരിക്കുന്ന അന്തംഗമികളുണ്ടെങ്കിൽ അവർ കേട്ടിട്ട് കാര്യമില്ല. അല്ലാതെ ബോധമുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യം പറഞ്ഞ സംഗതിയാണ് കോൺട്രാക്ട് ഫാമിംഗ്. അതായത് കരാറിൽ ഏർപ്പെട്ടിട്ട് പിന്നെ കൃഷി ചെയ്യുന്നു, അതിനുശേഷം ഉൽപ്പന്നം കൊടുക്കുന്നു. അതാണ് കോൺട്രാക്ട് ഫാമിംഗ്. രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ഇടനിലക്കാരില്ലാതെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഇതുതന്നെയല്ലേ മോദി അന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ച കാർഷിക നിയമം? ഇതിനെതിരെയല്ലേ ഇവിടെയുള്ള അന്തംഗമികളും സൂടാപ്പികളുമെല്ലാം സമരം ചെയ്തത്? ഒടുവിൽ മോദിക്കത് പിൻവലിക്കേണ്ടി വന്നത്? അത് തന്നെ വേണമെന്നല്ലേ, അല്ലെങ്കിൽ ആ എന്താണോ അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ആ കാര്യമല്ലേ ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും തത്വത്തിൽ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തത്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അതേപോലെ തന്നെ തെലുങ്കാനയാവട്ടെ ആന്ധ്രയാവട്ടെ അവരൊക്കെ ആ നിയമത്തിനെ എതിർത്തവരാണ്. അത് കർഷകർക്ക് ദോഷമാവും എന്നതുകൊണ്ടല്ല, രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ദോഷം ചെയ്യുമെന്ന കാരണത്താലാണ്. രാഷ്ട്രീയം മാത്രമായിരുന്നു അവിടെ വിഷയം. പക്ഷേ കർഷകർക്ക് വൈകിയാണെങ്കിലും മനസ്സിലായത് അവർക്ക് നല്ലതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു എന്ന്. ഇന്ന് അതേ നിയമത്തിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ള ഭക്ഷ്യമന്ത്രിയും തെലുങ്കാനയിലുള്ളതും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ഭക്ഷ്യമന്ത്രിമാരുമൊക്കെ സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. കോൺട്രാക്ട് ഫാമിംഗ് ആണ് അവർ ആദ്യം സംസാരിച്ചത്, രണ്ടാമത് പറഞ്ഞത് ഇടനിലക്കാരെ ഒഴിവാക്കിയുള്ളതും. ഇനി ഏറ്റവും പുതിയതായിട്ട് നടന്ന ഒരു സംഭവം, ഇപ്പോൾ മലയാളത്തിലെ ഒരു മുഖ്യധാരാ ചാനലിൽ നമ്മുടെ ഭക്ഷ്യമന്ത്രി അനിൽകുമാർ ഇരിപ്പുണ്ട്. അദ്ദേഹം ന്യായീകരിച്ച് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വലിയ മീൻ നിറച്ച് പറയുന്നു, 6-7 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ റേഷൻ കടയിലെ അരിയും മറ്റുമൊക്കെ ആരെങ്കിലും വാങ്ങുമായിരുന്നോ, കോഴിക്കോ താറാവിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലല്ലേ ഇപ്പോൾ എത്രമാത്രം നല്ല സാധനങ്ങളാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു എന്ന തരത്തിലാണ് മീൻ നടിക്കുന്നത്. അല്ല ബഹുമാനപ്പെട്ട മന്ത്രി, ആരാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ അതായത് റേഷൻ കടകൾ വഴി ജനങ്ങൾ വാങ്ങുന്ന അരിയും ഗോതമ്പും മറ്റുമൊക്കെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണോ? അല്ല, അത് കേന്ദ്രത്തിൻ്റെ എന്താ പറയുക ഗോഡൗണിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് മികച്ചതായിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് അതിലൊരു 1% പോലും അതിന് ക്രെഡിറ്റ് ഇല്ല. കാരണം നല്ല ഭക്ഷ്യവസ്തുക്കളാണ് കൊടുക്കുന്നതെങ്കിൽ അത് കേന്ദ്രം കൊടുക്കുന്നതാണ്. മുൻപ് മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റാത്ത സാധനം കോഴിക്കും താറാവിനും മാത്രം ഉപകരിക്കുന്നതായിരുന്നുവെങ്കിൽ അന്നത്തെ ഭക്ഷ്യവസ്തുക്കൾ അത് അരിയാവട്ടെ ഗോതമ്പാവട്ടെ മറ്റെന്തുമാവട്ടെ കൊള്ളാത്തതായിരുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം അന്നത്തെ സർക്കാരുകൾ മോശം സാധനങ്ങളാണ് ജനങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് അതിന് മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്നവരുടെ ഗുണം കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ക്രെഡിറ്റ് എങ്കിലും തീർച്ചയായിട്ടും ഇവിടുത്തെ ഭക്ഷ്യമന്ത്രിയെ നിങ്ങൾ അടിച്ചുകൊണ്ട് പോവരുത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബോധവും വിവരവും ഇല്ലാത്ത അന്തംഗമികളെ ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റിയേക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ജയയും
സുരേഖയും പോലുള്ള അരികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നേയില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നേയില്ല. ഇതൊക്കെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടുന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഗോഡൗണിലേക്ക് ഈ ഭക്ഷ്യമൊക്കെ സംഭരിച്ചു വെക്കുകയും ഏതാണ്ട് 3 വർഷത്തോളമുള്ള കരുതൽ ധനം ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു ഭക്ഷ്യക്ഷാമം, യുദ്ധം, അങ്ങനെ പല കാരണങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഭക്ഷ്യം ശേഖരിച്ചു വെക്കുന്നത്. പ്രത്യേക നിയമമൊക്കെയുണ്ട്. അതിൽ നിന്നാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഓരോ സ്ലാബ് തിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഈ റേഷൻ കാർഡും മറ്റുമൊക്കെ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം വരുന്നത് കേന്ദ്രത്തിൻ്റെ ഗോഡൗണിൽ നിന്നാണ്. അത് വിതരണം ചെയ്യുക എന്ന കർമ്മം മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഞങ്ങളുടെ മിണുക്ക് കൊണ്ടാണ് എന്ന് ദയവ് ചെയ്ത് ചാനലിൽ വന്നിരുന്ന് തള്ളാൻ നിൽക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.